എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പഴയ കാലഘട്ടമാണ്. അവിടെ യുൻഹേ എന്ന ഒരു പെൺകുട്ടി നടന്നു വരുന്ന സമയം എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ അവിടെ ഒരു വാമ്പയർ ഒരു മനുഷ്യനെ രക്തം മുറ്റി കുടിക്കുന്നതാണ് കാണുന്നത്. അവൾ വല്ലാതെ പേടിച്ച് തിരിച്ചു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും കുടിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ അവിടെ ഉപേക്ഷിച്ച് ഇവളെ ആക്രമിക്കാനായി ആ വാമ്പയർ വരുന്ന സമയം സിയോൺ അവിടേക്ക് എത്തുകയും ആ വാമ്പയറിനെ തടുക്കുകയും ചെയ്യുന്നു. നിനക്ക് ആവശ്യത്തിനുള്ള രക്തം കുടിച്ചാൽ പോരെ, എന്തിനാ ഒരു മനുഷ്യനെ കൊല്ലാനായുള്ള അളവിൽ രക്തം കുടിക്കുന്നതെന്ന് സിയോൺ മര്യാദയുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ ആ വാമ്പയർ അക്രമകാരിയാവുന്നു. ആ ടീം അവനേക്കാളേറെ ശക്തിമാനായ സിയോൺ ആ വാമ്പയറിനെ അവിടെ നിന്ന് പേടിപ്പിച്ചോടിച്ച ശേഷം അവിടെ പേടിച്ചു വരച്ചിരിക്കുന്ന യുൻഹേയോട് പേടിക്കേണ്ട, വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടുന്നു. ഇതായിരുന്നു സിയോണിന്റെയും യുൻഹേയുടെയും ഫസ്റ്റ് മീറ്റിംഗ്. നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കുറച്ച് കറുത്ത വസ്ത്രധാരികൾ സിയോണിനെ ചേസ് ചെയ്യുന്നതിന്റെയും അവന്റെ കൂടെ അവന്റെ പ്രണയിനി ഉണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടി മറ്റാരുമല്ല ഈ യുൻഹേ തന്നെയാണ്. അന്ന് അവൻ അവളെ രക്ഷിച്ച് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് കൈനീട്ടുന്ന അതേപോലെ തന്നെ വർഷങ്ങൾക്കിപ്പുറം ജുൻഹേയോട് സിയോൺ കൈനീട്ടുന്നു വാ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ്. പക്ഷെ അവളാകട്ടെ ഇവനെ കടിച്ചതും ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും വായി വന്നതൊക്കെ പറഞ്ഞതും ഒക്കെ ഓർത്ത് ആകെപ്പാട് പേടി ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സഹായിക്കാനായിട്ട് തന്നെയാണോ അതോ ഇവനോട് ഞാൻ ഓരോന്ന് കാണിച്ചു കൂട്ടിയതിന് ഇവൻ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ടാണോ എന്ന് അവൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതിലുപരി ഇവനൊരു വാമ്പയർ ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ നല്ല ഷോക്കും അവൾക്കുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാനാ നോക്കുന്നതെന്ന് അവൻ പറയുന്ന ആ സമയത്ത് അവൾ കൈപിടിച്ച് എഴുന്നേൽക്കാനായി നോക്കുമ്പോഴാണ് ആ ഫ്രോഡ് അവിടെ നിന്ന് എഴുന്നേറ്റോടാനായി ശ്രമിക്കുന്നത് ജുൻഹേ കാണുന്നത്. അവള് വേഗം തന്നെ സിയോന്റെ കൈ പിടിച്ച് വലിച്ച് അവനെ താഴെയിട്ട് ഇവളെ എഴുന്നേറ്റ് ആ ഫ്രോഡിന്റെ പിറകെ ഓടുന്നു. ഓഹ്, ഇതൊരു മര്യാദ ഇല്ലാത്ത പെണ്ണാണല്ലോ എന്ന് അവള് പിടിച്ചു വലിച്ച് താഴെ വീഴുന്ന സിയോൺ ഓർക്കുന്നു. ആ ടീം അവിടെ തറയിൽ കിടന്ന് ജുൻഹേയുടെ വാളറ്റ് സിയോണിന് കിട്ടുന്നു. അങ്ങനെ ആ ഫ്രോഡാകട്ടെ ഓടി രക്ഷപ്പെടാനായി നോക്കുമ്പോ ജുൻഹേ അവനെ പോയി വട്ടം പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാരും എത്തുന്നു. അയ്യോ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചോണ്ട് പോകുന്നു അവൻ കിടന്ന് പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോ എന്നെ ഒരു വാമ്പയർ ആക്രമിച്ചു എന്നല്ല ഈ ഫ്രോഡ് പറയാണ്, അവനൊരു മനുഷ്യനല്ല വാമ്പയർ ആണ് എന്ന് തന്നെ അയാൾ പറയുമ്പോ പോലീസുകാരൻ വിശ്വസിക്കുന്നില്ല. ദേ ഈ പെണ്ണിനോട് ചോദിച്ചോക്ക്, ഇവളും കണ്ടതാണെന്ന് ജുൻഹേ പറ്റി ആ ഫ്രോഡ് പറയുന്ന ടീം അവൾ ആദ്യം എന്ത് പറയണമെന്ന് അറിയാൻ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അയാളല്ലേടാ വാമ്പയർ, നീ ആ വാമ്പയർ, എന്റെ കാശെല്ലാം ഊറ്റിയെടുത്ത നീ ഒരു വാമ്പയർ ആണെന്ന് പറഞ്ഞ് അവൾ അവനോട് ബഹളം വെച്ചോണ്ടിരിക്കുന്നു. ആ സമയം അവിടേക്ക് ഈ ഫ്രോഡ് പറ്റിച്ച മറ്റുള്ള ആളുകളും കൂടി എത്താണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിയോണിനാണ്. എന്നാലും ആ പെണ്ണ് എന്ത് സാധന, ഒരു മനസാക്ഷി ഇല്ലാത്തവൾ അവളെന്നെല്ലാം പെറുപിറുത്തുകൊണ്ട് അവൻ റോഡിലൂടെ നടന്നു വരുന്ന ടീം അവിടെ വലിയൊരു ഷോപ്പിംഗ് മാൾ കാണുന്നു. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഇവിടെ വന്ന മാറ്റങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുന്ന അവൻ ആ മാളിനകത്തേക്ക് കയറി അവിടെ ഒരു തുണിക്കടയിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാണ്. കൊട്ടക്കണക്കിന് ഡ്രസ് അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെടുത്ത് വെക്കുമ്പോ ഇതൊക്കെ സാർ ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്ത് വാങ്ങുന്നുണ്ടോന്ന് സ്റ്റാഫ് ചോദിക്കുന്നു. ആ ടീം തന്റെ കയ്യിൽ കൊടുക്കാൻ കാശില്ലല്ലോ എന്ന് ഓർക്കുന്ന ടീമാണ് സിയോൺ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം അവിടുത്തെ പേയ്മെന്റ് പേഴ്സിൽ നിന്ന് ഒരു കാർഡ് കൊടുത്ത് ജുൻഹേ അടച്ച കാര്യം ഓർക്കുന്നത്. അവളുടെ വാളറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇവന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അവൻ ആ പേഴ്സിൽ നിന്ന് ആ കാർഡ് എടുത്ത് കൊടുത്തിട്ട് ഫുള്ള് ക്യാഷ് എടുത്തോന്ന് പറയുന്നു. ഇത് വൈഫൈ കാർഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പാസ്വേഡ് ആവശ്യമില്ലല്ലോ. അങ്ങനെ കാർഡിൽ നിന്നുള്ള കാശിന് അവൻ ഇഷ്ടമുള്ള എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജുൻഹേ ആകട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ അപ്പോഴാണ് അവളെ പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാവുന്നത്. കയ്യിലിപ്പോ വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഇല്ല, ഫോണിലെ ചാർജും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർഡ് വഴി കാശ് പോകുന്നത് അവളോട്ട് അറിഞ്ഞതും ഇല്ല. അങ്ങനെ പല സാധനങ്ങളെ ഷോപ്പ് ചെയ്ത് ഈ കാർഡ് കൊള്ളാലോ അടിപൊളി സംഭവം എന്നൊക്കെ ആലോചിച്ച് ബംഗ്ലാവിന്റെ അവിടേക്ക് നടന്നു പൊക്കൊണ്ടിരിക്കുകയാണ് സിയോൺ. പോകുമ്പഴി റോഡിൽ വെച്ച് ജുൻഹേ കാണുന്നു. ആ ടീം ഇവന്റെ കയ്യില് കൊട്ടക്കണക്കിന് കവർ ഇരിക്കുന്ന കണ്ട് അവള് ഷോക്കായി. ഇതെന്തോന്ന് ഇതെന്ന് ചോദിക്കുമ്പോ ആ ഒരു മിനിറ്റ് പറയാൻ മറന്നു എന്നും പറഞ്ഞ് അവന്റെ കാർഡ് എടുത്ത് അവളെ കാണിക്കുന്നു. അപ്പോഴാണ് ഇത് തന്റെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് ഇവൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ വളരെ എക്സൈറ്റ്മെന്റിൽ ഇരുന്ന് നോക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാണുമ്പോൾ ഇതെന്തിനാ ഇത് വാങ്ങിച്ചെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് വെച്ച് പാട്ട് കേൾക്കാം അടിപൊളിയാണെന്ന് ഇവൾക്ക് അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ പറയുന്നു. ഇതൊക്കെ എനിക്കറിയാം, താൻ എന്തിനാണോ ഇത് വാങ്ങിച്ചതെന്നാ ചോദിച്ചതെന്ന് അവൾ പറയുന്ന ടീം. അത് പിന്നെ ഞാനൊരു ഫോൺ ഫ്യൂച്ചറിൽ വാങ്ങുമ്പോൾ എനിക്ക് ഉപയോഗിക്കാമല്ലോ, 100 വർഷം കൊണ്ട് എന്തൊക്കെ ടെക്നോളജിയാണ് വന്നതെന്ന് ഇന്ന് കടയിൽ പോയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായെന്ന് അവൻ പറയുന്നു. എനിക്ക് കാശ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാവോ, എന്നാലും താൻ എന്നെ മുടിപ്പിച്ചെടുത്തല്ലോടൊന്നെല്ലാം അവൾ കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോ ഞാനിപ്പോ കുറച്ച് കാശ് നിനക്ക് എടുത്തു തരാന്നും പറഞ്ഞ് അവളെ അവിടെ ഇരുത്തി തന്റെ ശവപ്പെട്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് സിയോൺ പോകുന്നു. അവൻ ഈ ശവപ്പെട്ടിയിൽ കയറി കിടക്കുന്നതിന് മുന്നേ മനുഷ്യനായി മാറിക്കഴിഞ്ഞ് അവന് കാശിന് അത്യാവശ്യം വന്ന് ആരുടെ മുന്നിൽ കൈ നീട്ടരുത് എന്ന ഒരു കണക്കൂട്ടലില് കുറച്ച് സ്വർണ്ണമൊക്കെ ശവപ്പെട്ടിക്ക് അടിയിലുള്ള ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ചെന്ന് വലിയ പ്രതീക്ഷയിൽ തുറന്നു നോക്കുമ്പോ അതിലൊന്നുമില്ല. ഇതിനകത്തിരുന്നതൊക്കെ എവിടെ പോയിന്ന് അവൻ അന്തം വിടുന്നു. അവൻ പിന്നീട്
ജൂൻഹേന്റെ അടുത്ത് ചെന്ന് അത് പിന്നെ എന്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി, ഞാൻ വെച്ചിരുന്നതൊന്നും ഇപ്പൊ അവിടെ കാണുന്നില്ല, ആരതെടുത്തോണ്ട് പോയിന്ന് അറിയില്ല എന്ന് അവൻ പറയുമ്പോ നീ ഒരു ഫ്രോഡാണെന്ന് അല്ലല്ലേ എനിക്കറിയാം, അതുകൊണ്ട് എന്റെ അടുത്ത് ഉടായ്പൊന്നും കാണിക്കണ്ട, മര്യാദക്ക് ഇതെല്ലാം വിറ്റ് പറക്കി എനിക്ക് കാശ് കൊണ്ടുത്താ, ഈ ബംഗ്ലാവ് ഞാൻ വിൽക്കും എന്നുള്ള രീതിയിൽ അവള് പറയുമ്പോ ഇത് വിൽക്കാൻ നിന്റേതല്ല ഇത് എന്റേതാണെന്ന് അവൻ പറയുന്നു, അല്ലല്ല ഇത് എന്റേതാ, പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ കാരണവര് നിങ്ങളുടെ ബട്ട്ലറായി ഇവിടെ താമസിച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞ് എന്നെ നിങ്ങളുടെ ബട്ട്ലറാക്കി ഇവിടെ താമസിപ്പിക്കാന്ന് കരുതേ വേണ്ട, ഇത് ഞാൻ വിൽക്കുണ്ടെങ്കിൽ മര്യാദക്ക് എനിക്ക് കാശ് കൊണ്ടു തരാനുള്ള വഴി വല്ലതും നോക്കാനായി അവൾ ഭീഷണിപ്പെടുത്തുന്നു, വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ മര്യാദക്ക് ഈ പിങ്ക് കോട്ട് ഇട്ടുകൊണ്ട് നിന്നു എന്ന് പറഞ്ഞ് അവനെ ആ കോട്ട് ഇടിപ്പിച്ച് നിർത്തി അവൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അത് ഓൺലൈനിൽ വിൽക്കാനായി നോക്കുന്നു, ഒരുവിധം ഒരു ബയറിനെയും തപ്പിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം സിയോണിനോട് അടുത്ത ദിവസം ഈ കോട്ട് കൊണ്ട് അയാൾക്ക് കൊടുത്ത് മര്യാദക്ക് വിറ്റിട്ട് വരാനായി അവൾ പറയുന്നു, അവന് മറ്റു വഴിയില്ലാതെ ഇവൾ ഈ ബംഗ്ലാവ് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവൾ പറയുന്നത് പോലെ കേൾക്കാൻ തയ്യാറാവുകയാണ്, അവൾക്ക് ജോലിയുള്ളത് കൊണ്ട് വരാൻ പറ്റില്ല, തനിയെ പോയി ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ അടുത്ത ദിവസം ജൂൻ ഹേ ജോലിക്ക് പോയി കഴിയുമ്പോ സിയോൺ ആ കോട്ടുമായി അത് ഓൺലൈനിൽ വാങ്ങാനായി കോണ്ടാക്ട് ചെയ്ത ആളിനെ കാണാനായി പോകുന്നു, അയാളെ പെട്ടെന്ന് കണ്ടെത്താനുള്ള അടയാളമായി അയാൾ പറഞ്ഞതുപോലെ ജൂൻ ഹേ സിയോണിനോട് അയാളെ കറുത്ത കോട്ടും തൊപ്പിയും വെച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞാണ് വിടുന്നത്. അങ്ങനെ അയാളെ കാണാനായി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തുമ്പോ അവിടെ ഒരുപാട് പേര് കറുത്ത കോട്ടും തൊപ്പിയും വെച്ച് നിപ്പുണ്ട്. ഇതിൽ ആരായിരിക്കും അതെന്ന് അന്തം വിട്ട് സിയോൺ നിൽക്കുന്ന സമയത്താണ് ഒടുക്കം ആ ബയ്യറിനെ കണ്ടവൻ ഷോക്കാവുന്നത്, കാരണം അത് മറ്റാരുമല്ല സിയോണിന്റെ അസിസ്റ്റന്റ് ആയ ലീ എന്ന ആളായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ കണ്ടുമുട്ടുന്നു. മാസ്റ്റർ ഇത് എവിടെ പോയിരിക്കായിരുന്നു, സമാധി എന്ന് ഉണരുമ്പോ ഒരു സർപ്രൈസ് നൽകാനായിട്ട് ഞാനും പാർക്കും അവിടെ വന്ന് എത്ര നേരം കാത്തു നിന്നു എന്നറിയാവോ, കണ്ടതുപോലും ഇല്ല, എവിടെ പോയിരുന്നു എന്നെല്ലാം അവൻ ചോദിക്കുന്നു. സിയോൺ ആ ടീം തിരിച്ചു ചോദിക്കുന്നത് നീയാണോ എന്റെ സ്വർണം എല്ലാം എടുത്തതെന്നാണ്, ഏ ഞാനല്ലാന്ന് ലീ മറുപടി പറയുന്നു. അതിനുശേഷം ലീ സിയോണിനെയും കൂട്ടി പാർക്കിനെ കാണാനായി പോകുന്നു, പാർക്കാകട്ടെ തന്റെ മാസ്റ്ററിനെ കണ്ട സന്തോഷത്തിന് ഒരു ഗ്ലാസ് രക്തമാണ് ആദ്യം തന്നെ കുടിക്കാനായി കൊടുക്കുന്നത്. അതിനുശേഷം ആ 100 വർഷ കാലയളവില് ഇവിടെ നടന്ന മാറ്റങ്ങളെ പറ്റി അവർ വിശദീകരിക്കുന്നു. ഒരുപാട് ലോകം മാറിപ്പോയി, ഇപ്പൊ വാമ്പയേഴ്സ് ആരും തന്നെ മനുഷ്യനെ രക്തം കുടിക്കാനായി വേട്ടയാടാറില്ല എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയുമ്പോ അത് പിന്നെ എനിക്ക് കുറച്ച് കാശ് അത്യാവശ്യമുണ്ട് തന്ന് സഹായിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാണുമോ എന്ന് സിയോങ് ചോദിക്കുമ്പോ എന്റെ പൊന്നോ ഞങ്ങള് തന്നെ തട്ടിയും മുട്ടിയോ ജീവിക്കുന്നത് എന്ന അവരുടെ പ്രാരാബ്ദങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡൂഷിക്കിനെയാണ്. ജൂൻ ഹേ ആ ഫ്രോഡിനെ പോലീസിന് പിടിച്ചു കൊടുത്ത കാര്യം അവൻ അറിയുന്നു, കൂടാതെ അവൾ സാധനങ്ങളൊക്കെ മാറ്റുന്ന ആവശ്യത്തിനായി അവളുടെ ആ പഴയ പൊളിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വന്ന കാര്യം അറിയുന്ന അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അവിടെ ജൂൻ ഹേ ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്ന സമയം സാധനങ്ങൾ മാറ്റുന്നതിനോ സഹായത്തിന് തന്നെ വിളിച്ചില്ലല്ലോ എന്നെല്ലാം അവൻ കംപ്ലൈന്റ് പറയുമ്പോ സാരില്ല അതൊക്കെ ഞാൻ തനിയെ ചെയ്തോളാം എന്ന് അവള് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാറ്റയെ കണ്ട് അവള് വല്ലാതെ പേടിക്കുന്നു. അവൾ വളരെ ക്യൂട്ടായി ഓരോന്നും കാണിക്കുന്നത് കണ്ട് ഡൂഷിക്ക് ചിരിച്ചുകൊണ്ട് ഒരു ഫ്രോഡിനെ പോലീസിന് പിടിച്ചു കൊടുത്ത ആൾക്ക് ഒരു പാറ്റയും പേടിയാണോ എന്ന് ചോദിച്ച് ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ അവളിപ്പോൾ താമസിക്കുന്ന ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാനായി സഹായിക്കുന്നത് ഡൂഷിക്കാണ്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഇനി ബാക്കി ചെയ്തോളാം എന്ന് അവള് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സിയോന്റെ വരവ്. ആരേത് അകത്തിരുത്തി സംസാരിക്കുന്ന സിയോൺ പറയുമ്പോ ആരേതെന്ന് ഡൂഷിക്കും ജൂൻ ഹേയോട് ചോദിക്കുന്നു. ഇത് പിന്നെ ഞങ്ങളുടെ കുടുംബമായി ബന്ധമുള്ള ഒരാളാണെന്ന് പറയുന്നവൾ ഇതെന്റെ മുത്തശ്ശന്റെ വീടാ, മുത്തശ്ശൻ എനിക്ക് എഴുതി തന്നതാണെന്ന് സിയോൺ കേൾക്കാതെ പതിയെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ശരി പരിചയപ്പെട്ടതിൽ സന്തോഷമെന്നും പറഞ്ഞ് ഡൂഷിക് സിയോണിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയാനായി ഒരുങ്ങുമ്പോഴേക്കും അവന്റെ കൈക്ക് എന്തോ തണുപ്പാണെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ഫീൽ ചെയ്ത് ഡൂഷിക്ക് പറയുന്നുണ്ട്, ഇവനൊരു വാമ്പയർ ആയതുകൊണ്ടാണ് തണുപ്പ് എന്നറിയാവുന്ന ജൂൻ ഹേ ആട്ടെ പെട്ടെന്ന് തന്നെ ഒരുവിധം ഡൂഷിക്കിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. അത് പിന്നെ ചില ആളുകളുടെ ശരീരത്തിൽ നല്ല തണുപ്പായിരിക്കും, അത് വലിയ കാര്യമൊന്നും അല്ലെന്ന രീതിയിൽ ജൂൻ ഹേ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം ഡൂഷിക്കിന് നല്ല സംശയം തോന്നുന്നുണ്ട്. ആരാണ് ശരിക്കും ഇപ്പോൾ താൻ പരിചയപ്പെട്ട സിയോൺ എന്ന കാര്യത്തിൽ ഇതേ ടീം ഡൂഷിക്കിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത കാര്യത്തിന്റെ പേരിൽ സിയോണിനെ ജൂൻ ഹേ വഴക്ക് പറയാണ്. അതിനുശേഷം കോട്ട് വിറ്റ കാശ് അവൾ മേടിച്ചു നോക്കുമ്പോൾ അതിൽ കുറച്ച് മിസ്സിംഗ് ആണ്. അതിന്റെ പേരിലും അവൾ അവനെ ശരിക്ക് വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ എനിക്ക് തരാനുള്ള സകല കാശും ചേർത്ത് തിരിച്ചു തന്നേക്കണമെന്ന് അവനെ കൊണ്ട് ഒരു എഗ്രിമെന്റ് വിപ്പിക്കുന്നു. ഇൻ കേസ് അവൻ കൊടുത്തില്ലെങ്കിൽ ഈ ബംഗ്ലാവ് വിൽക്കുമെന്നും പിന്നീട് അവളെ ശല്യം ചെയ്യാൻ വന്നേക്കരുതെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി കോട്ട് വിറ്റ കാശിൽ നിന്ന് സിയോൺ ഒന്നും മുക്കിയതല്ല, മറിച്ച് ലീ അത്രയും കാശ് കുറച്ചേ സിയോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ എനിക്കിട്ട് തന്നെ ഈ പണി തന്നല്ലോ എന്ന് അപ്പോ സിയോൺ മനസ്സിൽ ആലോചിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിയോൺ ലീയെ ചെന്ന് കണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജോലിക്ക് പോയി കുറച്ച് കാശ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോ ആദ്യം ജോലി കിട്ടണമെങ്കിൽ ഒരു ഐഡി കാർഡ് ഉണ്ടാക്കണം, എന്നാലേ ജോലിയൊക്കെ സെറ്റ് ആക്കാൻ പറ്റൂ എന്ന് പറഞ്ഞവനെ ഒരു ഐഡി കാർഡ് ഉണ്ടാക്കാനായി സഹായിക്കുന്നു. അതിനുശേഷം ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയിലേക്ക് ചെന്ന് ഒരു ജോലി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒടുക്കം ഒരു ഫ്യൂണറൽ ഹോമിൽ വെയിറ്ററായി നിൽക്കുന്ന ഒരു ജോലിയാണ് അന്ന് സിയോണിന് കിട്ടുന്നത്.
പക്ഷെ അധികം നേരം അവിടെ ജോലി ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവേണ്ട അവസ്ഥയിലാണ് സിയോൺ എത്തുന്നത്. കാരണം അറിയാലോ അതൊരു ഫ്യൂണറൽ ഹോമാണ്. അവിടെ ഒരു ശവത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ശവപ്പെട്ടി കണ്ടപ്പോ സിയോൺ അങ്ങട്ട് പണിയെടുത്ത് കൊടുക്കാൻ നടുവൊടിഞ്ഞ് വിശ്രമിക്കാനായി ഒരു വാമ്പയർ എന്ന അയാളുടെ ടെൻഡൻസിയില് ശവപ്പെട്ടിയിൽ കയറി കിടക്കുന്നു. അങ്ങനെ അതോടത് അവിടുത്തെ ആളുകൾ കാണുകയും അവന്റെ ജോലി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ അടുത്തതായി ഒരു ജോലിക്ക് പോകുന്നു. പക്ഷെ അവിടെയും അമളി പറ്റി ഒടുക്കം അവിടെ നിന്നും ജോലി കളഞ്ഞു പോകേണ്ടി വരുന്നു. ഇതേ സമയം നമ്മുടെ പൂച്ച മനുഷ്യനെ കാണുമ്പോ അയാൾ എന്തോ ഒരു കാര്യത്തിൽ വളരെ ഡിസ്റ്റർബ്ഡായി, താൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് വളരെ സീരിയസ് ആയി ആലോചിക്കുകയാണ്. ഇതേ സമയം ഇന്ന് പല പണിക്ക് പോയി ഒടുക്കം ഒരു പണിയും സെറ്റാവാതെ ആ ചെയ്തതിന്റെ കാശ് പോലും കിട്ടാതെ നടുവൊടിഞ്ഞാണ് ബംഗ്ലാവിലേക്ക് തിരിച്ച് സിയോൺ എത്തുന്നത്. വന്ന പടെ അവനെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ സഹായിക്കാനായി ജൂൻഹേ നിർബന്ധിക്കുന്നു. അതിനുശേഷം അവളോടിരുന്ന് സംസാരിക്കുകയാണ്. ഈ ബംഗ്ലാവില് എത്ര നാളായി നിങ്ങൾ താമസിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവള് ചോദിക്കുമ്പോ, ആക്ച്വലി ഇത് പണ്ട് ഈ വലിയ ബംഗ്ലാവ് ഒന്നും ആയിരുന്നില്ല, ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഭയങ്കരമായ കാടായിരുന്നു. അന്ന് ആ കാടിന്റെ ഒത്ത നടുക്ക് ഞാൻ ഒരു കുഞ്ഞു കുടില് കെട്ടി. അതിനുശേഷം ഞാൻ പതിയെ പതിയെ കാലം മാറുന്നതിനനുസരിച്ച് ഇത് വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ ഒരാൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് എന്നതെല്ലാം അവൻ പറയുമ്പോ ആ ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം. അവൻ കാത്തിരിക്കുന്ന ആള് മറ്റാരുമല്ല, അവന്റെ പ്രണയിനിയായ ജൂൻഹേ ആണെന്ന്. അങ്ങനെ പിന്നീട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നെ നിനക്ക് പേടിയുണ്ടോ എന്ന് ജൂൻഹേയോട് സിയോൺ ചോദിക്കുമ്പോ, പേടിയില്ല, കാരണം ആദ്യമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറി. നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് എപ്പോഴേ ചെയ്യാമായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. കൂടാതെ ഞാനൊന്ന് അപകടത്തിൽ പെട്ടപ്പോ കറക്റ്റ് ആയിട്ട് വന്നു എങ്ങനെ എന്നെ കണ്ടെത്തിയെന്ന് അവൾ ചോദിക്കുമ്പോ അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് അവൻ പറയുന്നു. എന്തെങ്കിലും ഇവളിങ്ങനെ ചോദിക്കുമ്പോ, പണ്ട് താൻ ജൂൻഹേയെ രക്ഷിച്ചപ്പോ ആ വാമ്പയറിന്റെ അടുത്ത് നിന്ന് കറക്റ്റായി എങ്ങനെ നിങ്ങൾ എന്നെ രക്ഷിച്ചത്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലായെന്ന് അവൾ ചോദിച്ചത് അവൻ ഓർക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഇരുന്ന് സംസാരിച്ചു കഴിയുമ്പോ പോക്കറ്റ് വാച്ച് എടുക്കുന്നതും അത് അവൾ തുറക്കുന്നതും നമുക്ക് കാണാം. അവളിത് ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതേയും അവിടെ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് സിയോൺ പുറത്തുപോയി റൂഫ് ടോപ്പിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയം അകത്തിരുന്ന് ഒരു ഗോൾഡൻ പോക്കറ്റ് വാച്ച് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജൂൻഹേ. ഈ പോക്കറ്റ് വാച്ച് അവള് മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ മാറ്റുന്നതിന്റെ ഇടയിൽ അവൾക്ക് കിട്ടിയതാണ്. ഇത് അവളുടെ അച്ഛൻ പണ്ട് അവൾക്ക് കൊടുത്തതാണ്. അതിൽ അവളും അവളുടെ പേരൻസും ഉള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് അവൾക്ക് അവസാനമായി കൊടുത്താണ് അച്ഛൻ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് വീട് വിട്ടു പോയത്. അവൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം റൂഫ് ടോപ്പിന്റെ അവിടെ ഇരിക്കുന്ന സിയോണ് അവൾക്ക് അടിച്ച പാടിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നു. എന്തോ പന്തുകേട് അവന് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് എന്തോ അപകടം പറ്റാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ നോർമൽ ആയിരിക്കുകയാണ്. പക്ഷെ അവൾ ഇരിക്കുന്നതിന്റെ മുകളിലായുള്ള ആ ഒരു ഷാൻലിയർ താഴെ വീണ് പൊട്ടാൻ പോകുന്ന രീതിയിൽ അതിന്റെ ചെയിൻ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അത് കാണുന്ന അവൻ അത് പൊട്ടി താഴെ വീഴും മുന്നേ അവളെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവളും ഇങ്ങനൊരു അപകടം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവൻ രക്ഷിച്ചു കഴിഞ്ഞാണ് അവൾ തന്റെ ജീവൻ ഇവൻ രക്ഷിച്ച കാര്യം തന്നെ അറിയുന്നത്. അവളും ആകെ ഫ്രീസ് ആയിരിക്കുന്നു. അവനാകട്ടെ അവളിങ്ങനെ കയ്യിൽ കോരിയെടുത്ത് നിൽക്കുകയാണല്ലോ. പെട്ടെന്ന് എന്തുകൊണ്ടെന്നറിയില്ല അവൻ അവളെ കിസ് ചെയ്യുന്നു. അവളാണെങ്കിൽ ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവുമായിരുന്നു. അങ്ങനെ ഇതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നത് അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.